അല്ല, ഞാൻ പറയാം, ഞാൻ ഇത് വായിക്കാൻ പോകുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയ ഹദീസൊന്നുമല്ല, ഇതിൽ എന്തോ ശാസ്ത്രം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ ശാസ്ത്രം ഒന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് പറയണം വിശ്വാസികള്. അതെ, സൊഹീഹുൽ മുസ്ലിമില് 1300 ജാബിർ ബി അബ്ദുല്ലയുടെ നിവേദനമാണ്. ജാബിർ ബി അബ്ദുല്ല റിപ്പോർട്ടഡ് അല്ലാസ് മെസഞ്ചറെ സേയിങ് ഓഡ് നമ്പർ ഓഫ് സ്റ്റോൺസ് ആർ ടു ബി യൂസ് ഫോർ ക്ലീനിങ് ദ പ്രൈവറ്റ് പാർട്സ് ആഫ്റ്റർ ആൻസറിങ് ദ കോൾ ഓഫ് നേച്ചർ ആൻഡ് കാസ്റ്റിംഗ് ഓഫ് പെബിൾസ് എറ്റ് ദ ജംറാസ് ഇസ് ടു ബി ഡൺ ബൈ ഓഡ് നമ്പേഴ്സ് and the number of circuits between al safa and al marwa is also odd and the number of circuits around the kaaba is also odd in adathaan ethum pradhani whenever any one of you is required to use stones for cleaning the private parts he should use odd number of stones 3 5 7 adallande even number of stones 2 4 6 8 ഉപയോഗിക്കാൻ പാടില്ല. അതിന്റെ അതിന്റെ ശാസ്ത്രം ഒന്ന് ഒന്ന് ആരെങ്കിലും ഒന്ന് പിന്നിൽ കോമഡി പറയൂ. അതിൽ കോമഡി പറയാലോ, അതിൽ എന്താ കോമഡി ഉള്ളത്? അത് നമുക്കൊരു കോമഡി എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാം. ഞാനിപ്പോ ഒരു വ്യക്തി 3 കല്ല് ഉപയോഗിച്ചിട്ട് കഴുകി, 3 കല്ല് ഉപയോഗിച്ച് നോക്കിയപ്പോ മുഴുവൻ വൃത്തിയായില്ല, ശകലം കൂടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം 4 കല്ല് ഉപയോഗിച്ചപ്പോ വൃത്തിയായി. പക്ഷേ ഈ ഹദീസ് പറയുന്നു നിങ്ങൾ എണീക്കരുത്, 4 കഴിഞ്ഞ 5 കൂടെ ഉപയോഗിച്ചിട്ട് എണീക്കാൻ പാടുള്ളൂ. അതാണ് കോമഡി. ഓക്കെ, 4 കല്ല് ചെയ്യാൻ പാടില്ല എന്ന് ആരാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അതാ ഞാൻ ചോദിക്കണേ, അതിൽ എന്ത് കോമഡി ഉള്ളത്? 4 5 ആയിക്കോട്ടെ, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, ഞാൻ കരുതുന്നത് സീരിയസ് ആയിട്ടുള്ള കാര്യമെന്നാണ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലീൻ ആക്കുക എന്നുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അവിടെ ക്ലീൻ ആക്കുക, നന്നായിട്ട് ക്ലീൻ ആക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത്. അത് സീരിയസ് ആയിട്ടുള്ള കാര്യം, നമ്മളൊക്കെ ചെയ്തിരുന്ന കാര്യമാണ്. ഒരു 100-100 വർഷം മുമ്പൊക്കെ വെള്ളം കിട്ടാത്ത സമയത്ത് ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് ഇപ്പൊ എടുത്തിട്ട് കോമഡിയാന്ന് പറഞ്ഞത് എങ്ങനെ? ഇതിൽ എന്ത് കോമഡി ഉള്ളത്? സഹോദരൻ, ഞാൻ വെള്ളത്തിന്റെ പ്രശ്നമല്ല, അതായത് 4 കല്ലും കൊണ്ട് ഞാൻ എന്റെ ചന്തി കഴുകി കഴിഞ്ഞാൽ, ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പോവാൻ പാടില്ല. ഞാൻ 5 കൂടെ ഉപയോഗിക്കും, ഞാൻ 5-ാമത്തെ കല്ല് വെറുതെ ഉപയോഗിക്കണം. അതെ, അതായത് ഇത് അല്ലനാസേ, 5 എണ്ണം ഉപയോഗിച്ചു, എനിക്ക് ഒന്നുകൂടെ 6-ാമത്തെ തുഞ്ഞ് എനിക്ക് ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കണമെന്ന് വിചാരിച്ചാലും 6 ആയി. അപ്പൊ അതും പറ്റത്തില്ല, 7 ആമത് ഞങ്ങൾക്കുള്ളൊരു തമാശ. വേറെ ആരും മിണ്ടരുത്, നാസ് ഇതിന് ഉത്തരം പറയും. നാസ് ഉത്തരം പറയും, നാസിന്റെ ഉത്തരം നമുക്ക് കേൾക്കാം. നാസ് ഭായി പറയൂ, എന്താ പറയണ്ടത് നിങ്ങക്ക്? നിങ്ങൾ പറയുന്ന തന്നെ തെറ്റ്. നിങ്ങൾ ഇത്തരം വിവാഹ ഇങ്ങനത്തെ ആവശ്യങ്ങൾ വെറുതെ ഒരു സമുദായത്തിനെ സമൂഹത്തിനെ മോശമാക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത്. അത് നിങ്ങളുടെ ആവശ്യം ഇസ്ലാമിയുടെ കൊച്ചാക്കലാണ്. അത് നിങ്ങൾ ചെയ്തോ? നിങ്ങൾ താങ്കൾക്ക് മനസ്സിലായില്ലേ വായിച്ചത്? അതായത് ഇസ്ലാമിലെ 2-ാം പ്രമാണമായ ബുഖാരി ഹദീസ് നിങ്ങൾ പറയും. ബുഖാരി ഹദീസ് ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എവിടെ അപകീർത്തനം എവിടെ, അല്ലെങ്കിൽ കോമഡി എവിടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അനീറ അനീറയ്ക്ക് ഉത്തരം പറയാനുണ്ട്. അനീറയ്ക്ക് ഉത്തരം പറയാനുണ്ട്. അനീറ കേൾക്കുന്നു? അനീറയ്ക്ക് ഉത്തരം പറയാനുണ്ട്. അനീറ എനിക്ക് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചത് ഞാൻ എന്തായാലും പറയാം. ഞാനിപ്പോ ചെറിയൊരു തിരക്കിലാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ അത് സംസാരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇനി എനിക്കൊന്ന് പറയാനുണ്ട്, ഞാൻ 2-3 എണ്ണം പറയാം.
ഞാൻ പറഞ്ഞോട്ടെ, ഇതിന്റെ ഉത്തരം, ഇതിന്റെ ഉത്തരം സി എം ഇതിന്റെ ഉത്തരം പറയൂ. ഞാനൊന്ന് പറയട്ടെ, എന്റെ ഉത്തരം എനിക്കില്ല. ഓക്കെ, അടുത്ത ആരാ ഉത്തരം പറയാന്ന് പറഞ്ഞേ? അതിനൊരു ഉത്തരം ഉണ്ടാക്കോ, എത്ര ദൈവം ഉണ്ട്, ആരാണ് ദൈവം? കല്ല് മൂന്ന് വേണോ, നാലാണ് ചോദ്യം. നമുക്ക് മറ്റേ ചോദ്യം വരെ ഉത്തരം പറയാം. അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് എടുത്താ പോരെ. അത് അത് ഹമീദ, ഈ റൂമിന്റെ ടൈറ്റിൽ താങ്കൾ കണ്ടോ, താങ്കൾക്ക് ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കേ, ഇല്ലെങ്കിൽ താങ്കൾ അല്ല, അത് താങ്കൾ റൂം ഇടുക, ആ താങ്കൾ റൂം ഇടുക, അവിടെ ഉത്തരം കിട്ടും. ഇവിടെ ഈ റൂം ഇട്ടിരിക്കുന്ന അതിനല്ല, താങ്കൾ ഉത്തരം പറയും. ഈ ചോദ്യത്തിന് ഉത്തരം പറയും. സ്വന്തം ദൈവത്തിന് അഡ്രസ് ഉണ്ടാക്കാൻ അറിയാത്തവരെ മറ്റുള്ളവരെ കുണ്ടിയിലത്തെ കാര്യം. അപ്പൊ ഒരു കാര്യം, ആലങ്ങാട് സാറെ, സിജോ ബ്രദറെ, ഇപ്പൊ നമ്മുടെ ഇസ്ലാമിക സുഹൃത്തുക്കള് നമുക്ക് ഹാൻഡ് റൈസ് ഓൺ ആയിട്ട് ഒന്നോ രണ്ടോ പേരെ കേട്ടാ ഉത്തരം ഉള്ളവരെ, ശരിയല്ലേ? അതെ, ഉത്തരമുള്ളവരെ. പിന്നെ ഞാൻ ഇനിയും ഒരു ചോദ്യം കൂടെ എനിക്കുണ്ട്. അതായത് ഈ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളും ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ വിരൽ നക്കുക, അല്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് നക്കിപ്പിക്കുക. ഞാൻ ഹദീസ് ഹദീസ് വായിക്കുക, രണ്ടാം പ്രമാണമായ ബുഖാരിയില് 5:4-5:6 നറേറ്റഡ് ഇബിൻ അബ്ബാസ്, ദ പ്രോഫറ്റ് സെഡ്, വെൻ യു ഈറ്റ് ഡു നോട്ട് വൈപ്പ് യുവർ ഹാൻഡ്സ് till you licked it or had it licked by somebody else. ഇപ്പൊ ഞാൻ എന്റെ വിരല് നക്കണേന്ന് എനിക്ക് മനസ്സിലാക്കാം, ഞാൻ എന്റെ വിരല് വേറെ ആളെ കൊണ്ട് എന്തിനാ നക്കിപ്പിക്കേണ്ടത്? അതിന്റെ ഉത്തരം ഏതെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ പറയൂ. ആലങ്ങാട് സാറെ, ഹദീസ് നമ്പർ എന്നോട് പറഞ്ഞ സാറെ, ഹദീസ് നമ്പർ 5456 5456 ഇതല്ലേ ബുഖാരി അല്ലേ? ബുഖാരി സാറെ, വേറൊരു കോമഡി ഉണ്ടല്ലോ. ഒരു മിനിറ്റ് ജോർജ്, ഒരു മിനിറ്റ്. ഇദ്ദേഹം ഒന്ന് ആർക്കെങ്കിലും അല്ല, എനിക്ക് ഇതിലൊക്കെ വല്ല ശാസ്ത്രം ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? ആ ശാസ്ത്രം എന്താ നമുക്കൊന്നും മനസ്സിലാക്കാനാണ്. ജോർജ് സാറേ, ജോർജ് ബ്രദറെ, ഒരു സമയത്ത് ഒരാൾ സംസാരിക്കൂ. ഇതിനകത്ത് ഈ ഇപ്പൊ രണ്ട് ചോദ്യങ്ങളുണ്ട്, ഈ നക്കാൻ പറഞ്ഞതും നമ്മള് വൃത്തിയാക്കുന്നു. ഇതിനകത്ത് ഉത്തരം അറിയാവുന്ന ഒരാരെങ്കിലും ഉണ്ടോ? ആ ഹദീസ് തെറ്റാണ്, ആരെങ്കിലും വായിക്കണേനെ. വേറൊരാളെ കൊണ്ട് നക്കിക്കേണ്ട കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. വെറുതെ ഇല്ലാത്ത ആലങ്ങാട് സാർ ഒന്നുകൂടി അത് വായിക്കും, കൃത്യമായ റഫറൻസോടെ ആലങ്ങാട് സാറ് അത് മലയാളത്തിൽ കൂടെ വിശദീകരിച്ച് കൊടുത്തൊന്ന് വായിക്കൂ. വായിക്കാം. സുഹീൽ ബുഖാരി 5:4-5:6 നറേറ്റഡ് ഇബ്നു അബ്ബാസ്, ദ പ്രോഫറ്റ് സെഡ്, വെൻ യു ഈറ്റ് ഡു നോട്ട് വൈപ്പ് യുവർ ഹാൻഡ്സ് ടിൽ യു ഹാവ് ലിക്ഡ് ഇറ്റ് ഓർ ഹാഡ് ഇറ്റ് ലിക്ഡ് ബൈ സംബഡി എൽസ്. എന്റെ വിരല് ഞാൻ വേറെ ആളെ കൊണ്ട് നക്കിപ്പിച്ചിട്ട് ഞാൻ എണീക്കാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എന്റെ കൈ തുടച്ച് ഞാൻ എണീക്കാൻ പാടുള്ളൂ. എന്തിനാണ് ഞാൻ വേറെ ആളെ കൊണ്ട് എന്റെ വിരല് നക്കിപ്പിക്കുന്നത്? ഇത് അറബി എനിക്ക് അറിയില്ല, ഞാൻ അതുകൊണ്ട് അറബി വായിക്കുന്നില്ല. അതെ, ഇതിൽ വല്ല ശാസ്ത്രം ഉണ്ടോ? സാക്കീർ നായിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ശാസ്ത്രം പറഞ്ഞുതരും. ഹമീദ് ഭായി ഒരു തെറ്റായ പ്രസ്താവന നടത്തി, മറ്റുള്ളവരെ കൊണ്ട് നക്കിക്കാൻ പറഞ്ഞത് ഹദീസിലില്ല, പക്ഷെ സംബഡി എൽസ് കൃത്യമായി ബുഖാരി എടുത്തു പറയുന്നുണ്ട്. അങ്ങളുടെ അതുകൊണ്ട് താങ്കളുടെ പ്രസ്താവന തെറ്റാണ്, താങ്കൾ അത് പിൻവലിക്കുക. ഹദീസിലുള്ള കാര്യമാണ് ആലങ്ങാട് വായിച്ചത്. ഓക്കെ, ഹദീസിലുള്ള കാര്യമാണെങ്കിൽ ഇപ്പൊ നമ്മള് നമ്മുടെ ഭാര്യയുടെ ചുണ്ട് വരെ നമ്മൾ ചെയ്യുമ്പോണ്ട്, പിന്നെ ഒരു കൈ ഭാര്യക്ക് അങ്ങനെ വേണമെങ്കിൽ നമ്മളെ കൊടുക്കരുല്ലോ, ഭക്ഷണമൊക്കെ വാരി കൊടുക്കുമല്ലോ. സംബടി എന്നല്ലേ പറയുള്ളൂ, സംബടി എന്നെ പറയാം. നമ്മളെ ഉമ്മാക്ക് വാരി കൊടുക്കാറില്ലേ, നമ്മള് വാരി കൊടുക്കാറില്ലേ, നമ്മളും കഴിക്കാറുണ്ട്, അവർക്കും കൊടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഇതൊക്കെ സ്നേഹബന്ധത്തിന്റെ കാര്യമാണ്, ഇതൊന്നും നിങ്ങൾ ഇവിടെ കൊടുത്തിട്ട് വെളുപ്പിക്കേണ്ടാക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു ചോദ്യം, ഒരു പക്ഷെ വഴിയിൽ കിടക്കുന്ന ഒരു പാവപ്പെട്ട ഒരുത്തര്, വഴിയിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്, വഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യന്, വഴിയിൽ കിടക്കുന്ന കുഷ്ഠരോഗമുള്ള ഒരു മനുഷ്യനായിരിക്കും വാരി കൊടുത്തത്, ഭാര്യയല്ല ഉമ്മയല്ല. ഈ സാഹചര്യം ഉണ്ടല്ലോ, അപ്പോഴോ എല്ലാ സാഹചര്യത്തോളം ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ സാഹചര്യത്തിലും ഞങ്ങളൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോ ഞങ്ങളൊക്കെ നാട്ടുകാരെ കൊണ്ട് കൈയാക്കിച്ചാണ്. എന്ത് വ്യക്തികളാണ്
നിങ്ങൾ ഹദീസ് അനുസരിക്കാത്തതോ അല്ല നിങ്ങൾ പ്രവാചകന്റെ സുന്നത്ത് അനുസരിക്കാത്ത നല്ല ഇസ്ലാം അല്ലാത്തത് ഞങ്ങളുടെ പ്രശ്നമല്ല ബുഖാരിയുടെ പ്രശ്നമല്ല ബുഖാരി പറഞ്ഞിരിക്കുന്നു ഞാനൊരൊറ്റാളുള്ളൂ അതായത് നമ്മൾ ഇതൊക്കെ നമ്മുടെ ഉമ്മാക്കും ആരി കൊടുക്കും അല്ലെങ്കിൽ ഭാര്യക്കും ആരും ഇതൊക്കെ തന്നെ സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ അവിടെ കോമഡി നിങ്ങൾ ഈ പറയുന്നതിൽ കോമഡി ഇല്ല നിങ്ങൾ എന്ത് വൃത്തികെട്ട പരിപാടി ചെയ്യണം കോമഡി എന്നും പറഞ്ഞ് കൊടുന്നിട്ടിട്ട് തോന്നിയത് വിളിച്ചറിയാം കോമഡി ഉള്ളത് അല്ല ഞാൻ ഒരു കോമഡി ഉള്ളത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതന്നെ ഈ കാര്യം തന്നെ ഇപ്പോൾ ഞാൻ കഴിക്കുവാണ് ഞാൻ കഴിച്ചു കുറച്ച് ബാക്കിയുണ്ട് വേറൊരാള് എന്റെ കൈ നക്കുന്നത് ശരിയാണോ അല്ലേ ശരിയല്ലേ അത് പറഞ്ഞു അത് ഉമ്മയും മക്കളുള്ള ബന്ധങ്ങൾക്ക് അറിയായിട്ടാണ് അങ്ങനെ അതിനകത്ത് ഇട്ടിട്ടില്ല വേറൊരാള് എന്റെ കൊലീഗാന്ന് വെച്ചോ ആദ്യത്തെ പാർട്ട് നമുക്ക് മനസ്സിലാക്കാം അതെ നമ്മളിപ്പോ വിരല് നമ്മുടെ വിരല് നക്കുമ്പോ നമ്മളിപ്പോ ഒരു വച്ച് ചോറുണ്ടെങ്കിൽ ആ വച്ച ചോറ് ഇനിയിപ്പോ കളയണ്ട പാവപ്പെട്ടവരുണ്ടാവും അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അല്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് എന്റെ വിരല് നക്കിപ്പിക്കണം അതിനെന്താ അർത്ഥം അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു വേറെ ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മ പെട്ടു നമ്മുടെ ഭാര്യ പെട്ടു നമ്മുടെ മക്കൾ പെട്ടു ഇവിടൊക്കെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ ആരും ഇതൊക്കെ പെട്ടോന്നെ ഭാര്യ കൊടുത്തലും ശീലിച്ചവർക്ക് ഇതിനെ കുറിച്ച് അറിയുള്ളൂ ഇതിനൊക്കെ തന്നെ മുസ്ലിമായി ജനിച്ചാൽ ഹമീദ്ഭായി ഉമ്മയോ ഭാര്യയോ മക്കളോ അല്ല ഒരു സ്ട്രേഞ്ചർ ആണ് വെക്കുക അവിടെ അങ്ങനെ കൈ നക്കാൻ കൊടുക്കണ്ട പ്രശ്നം തീർന്നില്ലേ നക്കിക്കണോന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു എന്നിട്ടിപ്പോ ഞങ്ങളൊക്കെ ഇവിടെ നക്കിച്ച നാട്ടുകാരെ കൊണ്ട് അനുസരിക്കാത്തോണ്ട് ഞങ്ങൾ ഖുർആൻ അനുസരിക്കുന്നു നിങ്ങൾ അല്ല ഹദീസ് സുന്നത്ത് അനുസരിക്കുന്നു അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഓപ്ഷൻ കൊടുത്തിരിക്കുവാണ് ആ ഓപ്ഷൻ കൊടുത്ത് എന്നാലും നശിപ്പിക്കരുതാ പറഞ്ഞ ആ ഭക്ഷണ ഭാഗങ്ങൾ നശിപ്പിക്കരുത് അവരുതാണെങ്കിൽ അവർക്ക് കൊടുക്കണം നമ്മളതാണെങ്കിൽ നമ്മൾ കഴിക്കണം നമ്മുടെ ഉമ്മാടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പരസ്പരം വാരി തരൂലേ ഇതൊക്കെ ഇതൊന്നും ഒന്നാമത് നിങ്ങൾക്ക് സ്നേഹബന്ധമല്ല പരസ്പരം ഭക്ഷണം വേസ്റ്റ് ആക്കരുത് പറഞ്ഞാ പോരെ കൈ നക്കാൻ പറയണോ ആയിക്കോട്ടെ ഇനിയിപ്പോ നിങ്ങൾ തന്നെ നക്കാണ് വേണ്ടത് അത് ആ കൈയൊക്കെ വൃത്തിയാക്ക അല്ലെങ്കിൽ ഇനി ഉമ്മാടൊപ്പം കഴിക്കാണെങ്കിൽ ഉമ്മ നക്കിക്കോട്ടെ പ്രശ്നമില്ല അല്ലെ ഉമ്മാടത്ത് നമ്മൾ നക്ക അതൊക്കെ അതിലെന്താ പ്രശ്നം കോമഡി ഇതിലൊക്കെ ഇവിടെ കോമഡി നിന്നെ എന്ത് വൃത്തികേടാണ് അൻസു വെയിറ്റ് ഇനി ഇത് ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് ഇവിടെ ഇതിൽ കൂടുതൽ ഉത്തരം കിട്ടാനില്ലെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇതൊരു കോമഡി ആയിട്ട് തന്നെ അനൗൺസ് ചെയ്തുകൊണ്ട് അടുത്ത കാര്യത്തിലേക്ക് പോകാം കാരണം ഉത്തരം വ്യക്തമായിട്ടില്ല ഹലോ ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം അടുത്ത റോക്കി ഒന്ന് സംസാരിക്കണം റോക്കി റോക്കി പറയൂ ഇതൊക്കെ ഞങ്ങളുടെ നിസ്സയാവസ്ഥ നിങ്ങൾ മുതലെടുക്കുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഞങ്ങൾക്ക് ഇതൊന്നും അറിയായിട്ടല്ല ക്ഷമക നിങ്ങൾക്ക് അറിയാം അപ്പൊ അത് ഒരു ഹദീസും കൂടെ പറയാം ഞാൻ ഒരു ഹദീസും കൂടെ പറയാം വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ശാസ്ത്രം എന്തൊക്കെയോ ശാസ്ത്രം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് സുഹിയുൽ മുസ്ലിമില് 2:06a അതായത് ഒരു മുസ്ലിം അല്ലാത്തവന് ഭക്ഷണം കഴിക്കുന്ന 7 intestines അതായത് 7 ആമാശയത്തിലാണ് ഒരു മുസ്ലിം അല്ലാത്ത വ്യക്തി ഭക്ഷണം കഴിക്കുന്നത് പക്ഷെ ഒരു മുസ്ലിം ഒരു സിംഗിൾ ആമാശയത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത് അതെന്താ അത് എനിക്ക് അങ്ങനെ ഉണ്ടോ നമുക്കൊക്കെ ഞാൻ മുസ്ലിം അല്ലേ 7 ആമാശയുണ്ടോ മുസ്ലിം ഒരു മിനിറ്റ് ഇന്റസ്റ്റൈൻ എന്ന് പറഞ്ഞ ആമാശയല്ലേ എനിക്ക് ഉറപ്പില്ല സോറി അപ്പൊ ഇത് പറയുന്നത് എന്താ വെച്ചാൽ മുസ്ലിം ഭക്ഷണം കഴിക്കുന്ന ഒരു ഒറ്റ കുടലിലാണ് അമുസ്ലിം ഭക്ഷണം കഴിക്കുന്ന 7 കുടലിലാണ് റെഫറൻസ് 2:06a സുഹിയുൽ മുസ്ലിം ആണ് സഹീഹ് മുസ്ലിം 2:06a
അപ്പൊ എല്ലാരും ഓഡിയൻസ് കേട്ടണം, സഹീഹ് മുസ്ലിം 2086 ആണ്, അല്ലാതെ ഇല്ലാത്ത ഹദീസ് അല്ല. 2060 20 68 26 അല്ല 2060 ഇതില് പറയുക വേണി വായിക്കാം. ഒരു മുസ്ലിം അല്ല, ഞാൻ എടുത്ത് ഞാനത് ഞാൻ എഴുതി വെച്ച് വെച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം ഭക്ഷണം കഴിക്കുന്നത് ഒരു കുടലിലും അമുസ്ലിം ഭക്ഷണം കഴിക്കുന്നത് 7 കുടലിലും, അതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ്? ഓക്കെ, ജെയ്സ് ബ്രദറിനെ പറയാറിയോ? ജെയ്സ് ബ്രദറിന്, ജെയ്സ് ഫോർ ക്രൈസ്റ്റ്, ആർക്കാണ് അറിയാവുന്നത്? പൊന്ന് ബ്രദറെ, ഈ ഇസ്ലാമിന്റെ ഈ ശാസ്ത്രം എനിക്കറിയത്തില്ല. ഇത് ഇവർക്ക് തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേറെ കുറച്ച് പറയാനുണ്ട്. അല്ല, ഇതിന് ഉത്തരം കിട്ടണം, ഉത്തരം കിട്ടണ്ടേ? അപ്പൊ നമുക്ക് വേറെ എന്ത് ചെയ്യും? ഉത്തരം പറയാൻ പറ്റുന്ന ആരെങ്കിലും താഴെ ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ഹദീസ് പറയാൻ സമയം കൊടുക്ക്. അടുത്തത് ഞാൻ പറയാം. ഞാൻ അത് വായിക്കാം. ഞാൻ വായിക്കാം. ഇത് റിപ്പോർട്ട് ചെയ്ത് ഇബിൻ ഉമ്മറാണ്. ഇബിൻ ഉമ്മർ റിപ്പോർട്ടഡ് അല്ലാസ് മെസഞ്ചർ സെയിങ് ദാറ്റ് എ നോൺ മുസ്ലിം ഈറ്റ്സ് ഇൻ 7 ഇന്റസ്റ്റൈൻസ്. അതിന്റെ അമ്പോ അയ്യോ, അപ്പൊ നമ്മുടെ ഒക്കെ വയറിനകത്ത് 7 കുടലിരിക്കുന്നുണ്ട്. വേറെസ് എ മുസ്ലിം ഈറ്റ്സ് ഇൻ 1 ഇന്റസ്റ്റൈൻ. ഇതെന്താ സംഭവം? അലങ്കട സാർ, അത് ലാർജ് ഇൻഡസ്ട്രി ആണോ സ്മോൾ ഇൻഡസ്ട്രി ആണോ എന്ന് പറയുന്നുണ്ടോ? ഇതില്ല ലാർജ് സ്മോൾ ഒന്നും ഇല്ല, അതൊന്നും പുള്ളിക്ക് അറിഞ്ഞിരുന്നില്ല. വെറും ഇന്റസ്റ്റൈൻ ആണ്. അപ്പം ഇതിന് ഉത്തരം, നമ്മൾ ഹാൻഡ് റൈസിംഗ് എവരിവൺ ആക്കിയിട്ടുണ്ട്. ഇതിന് ഉത്തരം പറയാൻ പറ്റുന്ന ഇസ്ലാമിക സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി വന്നാൽ കൊള്ളാമായിരുന്നു. ഇസ്ലാമിക സുഹൃത്തുക്കള്, ഒരു സുലൈമാൻ വരുന്നുണ്ട്. ഓക്കെ, ഇതിനായിരിക്കണം വരുന്നവർ, ഇതിനായിരിക്കണം ഉത്തരം പറയേണ്ടത് കേട്ടോ. അല്ല, അതില് ഈ ഹദീസിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഒരു അവിശ്വാസി കഴിക്കുന്നത് 7 ഇന്റസ്റ്റൈനിലാണ്, അതായത് പക്ഷേ ഒരു വിശ്വാസി കഴിക്കുന്നത് 1 ഇന്റസ്റ്റൈനിലാണെന്നാണ്. എന്റെ സയൻസ് ഞാൻ പഠിച്ചിരിക്കുന്നത് നമുക്ക് ആകെ 2 ഉള്ളൂ, ഒരു ലാർജ് ഒരു സ്മോള്, അങ്ങനെ 2 ഇന്റസ്റ്റൈൻ ഉള്ളതായിട്ടാണ് എനിക്ക് എന്റെ ശാസ്ത്രം പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ഇസ്ലാമികൾക്ക് 7 അതിന് മറ്റേ അനിസ്ലാമികൾ 7 മുസ്ലിംസിനല്ല, 7 സത്യനിഷേധികൾക്ക്, 7 ഇന്റസ്റ്റൈനും സത്യവിശ്വാസികൾക്ക് 1 ഇന്റസ്റ്റൈനും. അതെന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയാം. ഒരു മിനിറ്റ്. ബൈബിളിലെ ഉത്തമ ഗീതവും അതില് കുതിര കൊണ്ട് പ്രോഗ്രാം ഇടുന്നുണ്ട്. ഉത്തമ ഗീതം വെച്ചിട്ട് സുലൈമാൻ ബ്രദറെ, ഇതൊന്ന് ഈ ഒരു ഹമീദിന്റെ അല്ലെ ഈ ഒരു ഹദീസിന്റെ ഉത്തരം ഒന്ന് പറയാമോ സുലൈമാൻ? ഓക്കെ, ഇത് എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഫസ്റ്റ് ആൻസർ ചെയ്യുന്നതിന് മുമ്പേ ആദ്യം ഒന്ന് പറയാം. ഈ ചെറിയ ചെറിയ പിന്നെ എന്താ പറയാ, പിന്നെ ബ്രെയിന് വെച്ചിട്ടൊന്നും എന്ത് ചെയ്യുക, ചിലതൊന്നും പിന്നെ എല്ലാത്തിനും വ്യാഖ്യാനിക്ക് നിൽക്കരുത്. ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അത് ഒന്ന് പലിശയില്ലേ, നമ്മള് ഇപ്പൊ മുസ്ലിമില് പലിശ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റുള്ള ഒരു സംഭവം പലിശ ഭക്ഷിക്കല്. അത് നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലില്ല. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് ടോട്ടൽ 7 അങ്ങനെ വരുന്നത്. മുസ്ലിമിന് ഒന്നും മാത്രം പാടുള്ളൂന്നാണ് അത്. നിങ്ങൾക്ക് എല്ലാം ഞാൻ പറഞ്ഞില്ല. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ആ കാലഘട്ടത്തിലെ കലണ്ടറാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അതിൽ 7 ദിവസം ഉള്ളത്, ആഴ്ചയിൽ 7 ദിവസം ഈ പ്ലാനറ്റിന്റെ പേരാണ് കൊടുത്തത്. ഇന്നും ആ പ്ലാനറ്റ് നമ്മൾ ഈ പ്ലാനറ്റിൽ നിന്ന് അങ്ങനെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് കയറട്ടെ. ഇവിടെ ഹദീസ് ആലങ്ങാട് സാർ ഹദീസ് വായിച്ചു മനസ്സിലായല്ലോ. ഫുഡ് കഴിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അതിനകത്ത് പലിശയോ മറ്റൊന്നുമില്ല. ഫുഡ് കഴിക്കുന്ന കാര്യം മാത്രമാണ്. ആ ഫുഡ് കഴിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് താൻ ചോദിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ സംശയം. 7 ഇൻഡസ്ട്രൈൻ ആൻഡ് 1 ഇൻഡസ്ട്രൈൻ. 7 ഇൻഡസ്ട്രൈൻ ഫോർ ദ നോൺ ബിലീവേഴ്സ് ആൻഡ് 1 ഇൻഡസ്ട്രൈൻ ഫോർ ദ ബിലീവേഴ്സ്. ഇതാണ് ഇവിടെ ചോദ്യം. അത് തന്നെയാണ് പറഞ്ഞത്. അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പലിശ, ഒന്ന് പലിശ വരും, അങ്ങനെ പല അതൊന്നും ഭക്ഷണം ആലങ്ങാട് സാറേ ആ ഹദീസ് ഒന്നുകൂടെ വായിച്ചേ സുലൈമാൻ ബ്രദറെ കേട്ട് കാണിക്കും. ഞാൻ വായിക്കാം. ക്ലിയർ ആയിട്ട് കേട്ടോ?
ഇബിൻ ഉമർ അതായത് സഹീഹുൽ മുസ്ലിം 20:60 ഇബിൻ ഉമർ റിപ്പോർട്ടഡ് അല്ലാസ് മെസ്സഞ്ചർ അപ്പൊ ബ്രാക്കറ്റിൽ ആ മറ്റേ സാധനം ഉണ്ട് എന്നാൽ പീസ് ബി അപ്പോൺ ഹിം എന്നുണ്ട് ആസ് സെയിങ് ദാറ്റ് എ നോൺ മുസ്ലിം ഈറ്റ്സ് ഇൻ 7 intestines whereas a Muslim eats in 1 intestine. അതായത് ഇപ്പൊ ചുരുക്കം പറഞ്ഞ എന്റെ വയറിൽ ഇപ്പൊ 7 intestine ഉണ്ടെന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ വയറിൽ വിശ്വാസികളുടെ വയറിൽ 7 എണ്ണയില്ല, 1 intestine ഉള്ളൂ. ഹലോ, സുലൈമാൻ ബ്രദറെ കേട്ടുള്ള ഈറ്റ് നമ്മൾ കഴിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, താങ്കൾ അതിന് ഉത്തരം പറയും. ചെറിയ കുട്ടികളെ പോലെ വിവർത്തനം ചെയ്യല്ല, മന്ദബുദ്ധിയല്ല കേട്ടോ നിങ്ങളല്ലോ വിഡ്ഢികളെ. ഹലോ, ഇത് ഞാനൊരു ഉത്തരം പറയട്ടെ, ഞാനൊരു ഉത്തരം പറയട്ടെ. ഹലോ, ഞാനൊരു ഉത്തരം പറയട്ടെ അദ്ദേഹത്തിന്. ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഉത്തരം പറയാം, ഇതിന്റെ ഒരു മിനിറ്റ് കൊണ്ട് ഉത്തരം പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മനുഷ്യന്റെ ശരീരഘടന നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് ശരിക്കും 7 intestine ഉണ്ട്. ഈ 7 intestine ഉള്ള മനുഷ്യര് അവർ വിശ്വാസി ആയി മാറുമ്പോൾ അങ്ങനെ അതിലുള്ള 6 intestine മുറിച്ചു മാറി, അതല്ലാതെ ഈ 6 intestine ഉള്ള എല്ലാ മുസ്ലിങ്ങളുടെ ഇൻഡസ്റ്റൈനോടി കൂട്ടിയാണ് പാലസ്റ്റൈൻ ഉണ്ടാകുന്നത്. അപ്പൊ ഓരോരുത്തരുടെ 6 intestine കൂട്ടിക്കെട്ടി എല്ലാടി കൂട്ടിക്കെട്ടിയാണ് പാലസ്റ്റൈൻ ഉണ്ടാകുന്നത്. കലക്കി കലക്കി. ഞാൻ പറയട്ടെ അനിരുദ്ധൻ. ഓക്കെ, അതായത് മറ്റുള്ളവര് കഴിക്കുന്ന ആഹാരത്തിന്റെ 1/7 മാത്രമേ ഒരു വിശ്വാസിയായ ഇസ്ലാം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അത് ഏറെക്കുറെ യോജിച്ചു വരുന്നു.